ഇത് നമ്മൾ പാവലിന് കൊടുക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ്. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാവലിനെ കുറിച്ചിട്ടാണ്, പാവൽ നല്ലതുപോലെ ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ പലർക്കും പാവല് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പാവൽ നമ്മൾ വിത്ത് മുളച്ച് നമുക്ക് വലുതായിപ്പോൾ തന്നെ അത് കുരുടിച്ച് വരുന്നൊരവസ്ഥയിൽ വരുന്നതായിട്ട് കാണാം. അപ്പോൾ വിത്ത് നടന്നത് തൊട്ട് നമുക്ക് പാവലുണ്ടായി നമുക്ക് കായ പറിക്കാവുന്നൊരു സമയം വരെയുള്ള ചെയ്തു കൊടുക്കേണ്ട ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് അവസാനം വരെ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ പാവൽ വളർത്തുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. സമയങ്ങളെ തന്നെ നേരെ വീഡിയോയിലേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതിനു മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പാവലിലൊക്കെ നല്ലതുപോലെ കായപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ല, നല്ലതുപോലെ തന്നെ കായ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമായി വരുന്നു. നമ്മളിതിനൊക്കെ കവർ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ കായ്ച്ചകൾ വരുന്നത് തടയാനായിട്ട് സാധിക്കും. നല്ലപോലെ തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തന്നെ വള്ളി വീശി വരുന്നുണ്ട് കേട്ടോ. പാവൽ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു 15 ദിവസമെങ്കിലും നമുക്ക് മുന്നേ കുമ്മായം അതിന് ശേഷം ഒന്ന് ഇതൊന്ന് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു 15 ദിവസം മുന്നേ കുമ്മായം ഇട്ട് ഇളക്കിയിട്ടുള്ളതാണ്, കുമ്മായത്തിൻ്റെ തരികൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ 15 ദിവസം മുന്നേ ഇതുപോലെ കുമ്മായം ഇട്ട് നല്ലതുപോലെ മണ്ണ് ഇളക്കിയിട്ട് ഇടണം. പിന്നെ നടുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങൾ അതുപോലെ തന്നെ വൈറസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരുന്നതിന്, മുരടിപ്പ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് വേപ്പിൻ്റെ പിണ്ണാക്ക് വളരെ നല്ലതാണ്. പാവൽ തടത്തിൽ എന്തായാലും നിങ്ങൾ വേപ്പിൻ പിണ്ണാക്ക് വേദന കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പാവൽ ഇതുപോലെ വള്ളി വീശി വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പന്തലുകൾ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ചെറിയ കമ്പുകൾ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ഇതുപോലെ പന്തൽ കെട്ടി കൊടുത്താലാണ് നല്ലതുപോലെ നമുക്ക് പാവയ്ക്ക ഉണ്ടാവുള്ളൂ. വള്ളി വീശുന്ന സമയത്ത് ചിലവർക്ക് പാവലിൻ്റെ വള്ളികൾ വളരെ കനം കുറഞ്ഞിട്ട് ഇളച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ആ തീരെ കരുത്തില്ലാതെയും അതുപോലെ തന്നെ തീരെ ഇലകളൊന്നും തീരെ കളറില്ലാതെ മഞ്ഞച്ച് വരുന്നൊരവസ്ഥയിൽ നമുക്ക് ചേർക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഫുള്ളായിട്ട് നമുക്കൊരു സ്പൂൺ എടുക്കാതെ അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിട്ട് നമുക്ക് പാവലിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ആഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പിക്കപ്പായിട്ട് വരും. അതുപോലെ ഒരു പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിന് പുറമേ നമുക്ക് പാവല് നല്ലതുപോലെ പാവക്കായ നല്ലപോലെ വലുപ്പം വയ്ക്കാനായിട്ട് നമുക്ക് കോഴിക്കാഷ്ടം നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേർപ്പിച്ച് ഒരു 10 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും നല്ല എഫക്റ്റീവാണ്. നമുക്ക് പാവല് നല്ലതുപോലെ വലുപ്പമാവുകയും ചെയ്യും, അതുപോലെ ഒരുപാട് കായകൾ പിടിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ പുറമെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തത് കോഴിക്കാഷ്ടം മിക്സ് ചെയ്തിട്ടുള്ള നേർപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇപ്രാവശ്യം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ബയോഗ്യാസിൻ്റെ സ്ലറിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ബയോഗ്യാസ് സ്ലറി ഭയങ്കരമായിട്ട് നമുക്ക് കായ്ഫലം ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ എല്ലാ കമ്പനിയും നമുക്ക് കായ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ബയോഗ്യാസ് സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബയോഗ്യാസ് സ്ലറി നേരിട്ട് ഒഴിച്ചു കൊടുക്കുക, ഇതിൽ നമ്മൾ വേറൊരു സാധനം കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ്. ഒരു 50 ഗ്രാം മാത്രം മതി ഇവിടെ കടലപ്പിണ്ണാക്ക്. ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 50 ഗ്രാമോളം കടലപ്പിണ്ണാക്ക് മാത്രം മതി. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബയോഗ്യാസിൻ്റെ സ്ലറി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബയോഗ്യാസിൻ്റെ സ്ലറി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാണകവെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് വെറുതെ നമുക്ക് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് 2-3 ദിവസം വെള്ളത്തിൽ നമ്മൾ കലർത്തി വെച്ചിട്ട് ഒന്ന് പുളിപ്പിച്ചിട്ട് ഒഴിച്ച് നേർപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ വളം നമ്മൾ ഇതിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാവിൻ്റെ ചൂട്ടിൽ നമ്മൾ ഒരുപാടും കൈക്കോട്ട് കൊണ്ടോ അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും സാധനം കൊണ്ടോ നമ്മൾ ഇളക്കി മറിക്കരുത്. വേരുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പാവലിന് കീടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണ് നമ്മൾ ഇതുപോലെ നമ്മൾ വളിട്ട് കൊടുത്തതിന് ശേഷം വേറെ മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പാവല് പന്തലിൽ വലുതായി. ഇതുപോലെ കായകൾ ഉണ്ടാകുന്ന സമയത്താണ് കായ്ച്ചകളുടെ ശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കായ്ച്ചകളുടെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കീടനാശിനി ഒന്നും നമുക്ക് സ്പ്രേ ചെയ്യാതെ തന്നെ നമുക്ക് ഈ കായകളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ വേണ്ട അടി ഹോളായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈച്ചകൾ കുത്തൂല്ലേ നമുക്ക് നല്ല മൂപ്പെത്തിയിട്ടുള്ള പാവക്കായ പൊട്ടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.
ഇനി നമ്മൾ കവർ കെട്ടി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് വളരെ കുറച്ച് അളവിലാണ് നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കവർ കെട്ടി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കൃഷി ചെയ്യുമ്പോൾ പഞ്ചോ പത്തോ തടമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണത്തിന് നമുക്ക് കവർ കെട്ടി കൊടുക്കാൻ പറ്റില്ല. അതിനായിട്ട് നല്ലൊരു കെണി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പഴക്കെണിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിനായിട്ട് വേണ്ടത് നമുക്ക് പഴങ്കുടം പഴമാണ് വേണ്ടത്, പിന്നെ ഒരു ഡബ്ബയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതിലേക്ക് രണ്ട് പാരസെറ്റമോൾ ഞാനെടുത്ത് അതിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാരസെറ്റമോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കെണി ഉണ്ടാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ഈ ഡബ്ബയിലെ ഒരു വശം നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒരു ഹോള് നമ്മൾ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഈ പാളം കൂടം വേണം നമുക്ക് ഇതെടുത്തതിന് ശേഷം കയ്യിൽ തന്നെ വെച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ വെച്ചൊന്ന് കുഴച്ച് നല്ല ഇതുപോലെ നമുക്ക് ആക്കി അതിൻ്റെ സ്മെല്ല് നല്ലപോലെ പുറത്തേക്ക് വരണം. അതിനാണ് നമുക്ക് ഇതുപോലെ ചെയ്യണത്. രണ്ട് പാരസെറ്റമോള് നമുക്ക് ഇടുകാം. പൊടിച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നേരിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ തന്നെ അത് അലിഞ്ഞ് അതിൽ മിക്സ് ആയിക്കോളും. ഒരു ചെറിയൊരു ഉണ്ട പോലെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡബ്ബയുടെ ഉള്ളിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ചു വെച്ച് നമുക്ക് ഇതിലൊരു ചെറിയൊരു നൂല് വെച്ച് കെട്ടി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നമുക്ക് തൂക്കിയിടുകയും ചെയ്യാം. ഈ പാളംകുടം പഴത്തിൻ്റെ മണം അടിച്ചു വരുന്ന ഈച്ചകൾ കായീച്ചകൾ ഇതിൽ ഈ പാരസെറ്റമോളിൽ വീഴുകയും ചെയ്യും, ഈ പാത്രത്തിലേക്ക് എടുക്കുകയും ചെയ്യും. ഈ പാരസെറ്റമോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്ന് കഴിഞ്ഞാൽ, അല്ല പാരസെറ്റമോൾ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും നമ്മുടെ കീടങ്ങളടിക്കാനായിട്ടുള്ള കെമിക്കലായിട്ടുള്ള ഏതെങ്കിലും പൊടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഴത്തിൻ്റെ മുകളിലേക്ക് ഈ കെമിക്കലൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ എല്ലാ കായ്ച്ചകളെയും നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കും. പാവക്കായൊക്കെ നല്ലതുപോലെ വലുപ്പമാവുകയും ചെയ്യും. ഇതിലൊക്കെ പുറമേ നമുക്ക് ഫിറമോൺ കണി നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഫിറമോൺ കണിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണീച്ചകളെ മാത്രമാണ് ഇതിൽ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ആണീച്ചകളും പെണ്ണീച്ചകളും നമുക്ക് ഇതിൽ കൊന്നൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പാവലിനുണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് ഇതുപോലെ ഇല മുരടിച്ചു വരികയും ഇതിൻ്റെ ഇലകളുടെ വിഭാഗം കണ്ടോ അവിടെ ഇലകൾ സ്റ്റക്കായി നിൽക്കുകയും പുതിയ ഇലകളൊന്നും വരാതെ അവിടെ തന്നെ മുരടിച്ച് നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ പാവലിനൊക്കെ വരുന്നൊരു പ്രശ്നമാണ് ഇല ഇതുപോലെ മുരടിച്ച് നിൽക്കുന്നൊരു പ്രശ്നം വരുന്നത് കണ്ടില്ലേ. ഇതുപോലെ ഇരടം ഇല മുരടിച്ച് ഇതിൻ്റെ അഗ്രങ്ങളൊക്കെ നേർത്ത് പോകുന്നൊരവസ്ഥ വരുന്നത് കണ്ടില്ലേ. ഇതുപോലെ വരുന്നൊരു അവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കീടനാശിനി നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഒരു തുടം വെളുത്തുള്ളിയാണ് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ മുരടിപ്പ് മാറ്റിയെടുക്കാനും അതുപോലെ നല്ലതുപോലെ നീരേറ്റി കുടിക്കുന്ന കീടങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയെടുക്കണം നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഇതേ വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുക്കാം. നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതേ ഒരു അല്പം കായമാണ് വേണ്ടത്. നമ്മൾ വീട്ടിൽ നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന കായം ഒരു വളരെ ചെറിയൊരു നുള്ളാണ് ഇതിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്കൊരു സാധനം കൂടെ വേണം, തൈര്. പുളിച്ചിട്ട് നമ്മൾ അവസാനം വരുന്ന കളയുന്ന ഈ തൈര് മാത്രം മതി നമ്മുടെ ഈ ഈ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതേ ഈ വെളുത്തുള്ളിയുടെ നീര് കുറച്ചെടുക്കണം. ആദ്യം ഈ വെളുത്തുള്ളിയുടെ നീര് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ നീരിലാണ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായം നമുക്ക് വെള്ളത്തിൽ മിക്സ് ആവണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം വേണം. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കായത്തിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. കായം നല്ലതുപോലെ ഈ വെള്ളത്തിൽ മിക്സ് ആയാലാണ് നമുക്ക് നല്ല ഒരു എഫക്റ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കായം നല്ലതുപോലെ ഇതിൽ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയുടെ നീരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇതിനായിട്ട് നമുക്കിത് ചെറിയൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയുടെ നീര് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒരു തുടം നമുക്ക് അരിച്ചെടുക്കുമ്പോൾ ഇത്രയാണ് കിട്ടിയത്. ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര്, ഒരു സ്പൂണോളം തൈര്, നല്ല പുളിച്ച തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഈ കുരുടിപ്പിനെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളൊക്കെയാണ് നശിപ്പിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. കണ്ട നല്ല പാല് രൂപത്തിലായി മാറിയിട്ടുണ്ടത്. ഇത്ര ഒരു ലിറ്ററോളം വെള്ളമും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് സ്പ്രേയറിലേക്ക് ഒഴിച്ച് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പാവലിന് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വരുന്ന പാവലിൻ്റെ ഈ തലപ്പുകളിലേക്കാണ് ഇത് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കീടങ്ങൾ അതുപോലെ തന്നെ കുരുടിപ്പ് പോലെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊക്കെ പറഞ്ഞ് നമുക്ക് വേറൊരു സാധനം കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഇത്. കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് നമുക്കിത്. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത് വളരെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ നമുക്ക് ഇതുപോലെ പച്ച നിറത്തിലാണ് വരിക. അര ടീസ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലതുപോലെ ഇത് ആദ്യം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് സ്പ്രയറിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മിക്സായില്ല എന്നുണ്ടെങ്കിൽ സ്പ്രയർ ബ്ലോക്കായി കിട്ടും. ഇത് നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക്, ഇത്രയും പോകുന്ന മരുന്ന് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല നമ്മുടെ ഈ മുരടിപ്പ് പോലെയുള്ള കീടങ്ങളൊക്കെ, വൈറസ് ഫംഗസ് പോലെയുള്ള കീടങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് പാവൽ നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള കീടങ്ങൾ അകറ്റാനായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾ നമ്മൾ പാവലിനെ പരീക്ഷിച്ച് നോക്കി നോക്കുക. തീർച്ചയായിട്ടും നല്ല വിളവ് തന്നെ നമുക്ക് ലഭിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പാവലിനെ തുമ്പി കുത്തുന്നത്, അതായത് നമ്മുടെ കാഴ്ച കുത്തുന്നതിനൊക്കെ പരിഹാരമായിട്ടുള്ള നല്ല മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.